ഹദീസ് ഗ്രന്ഥങ്ങളിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി പറയുമ്പോൾ ഇങ്ങനെ ഒരു വചനം കാണാം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ തനിക്ക് എന്ത് കിട്ടും എന്ന് അറിയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തൻ്റെ ഒടുക്കൽ അള്ളാഹുവിന് എന്ത് കൊടുക്കാനുണ്ട് എന്ന് അവൻ ആദ്യമേ മനസ്സിലാക്കട്ടെ എന്ന് നമുക്ക് നാളെ കിട്ടുന്നത് ഈ ജീവിതത്തിൻ്റെ അന്ത്യം അനിവാര്യമാണ് ആ അന്ത്യം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ശാശ്വതമായ ഒരു ലോകത്തേക്ക് പോകണമെന്നത് മതവിശ്വാസികൾ നിർബന്ധമായും സ്വീകരിക്കുന്ന വിശ്വസിച്ച ഒരു യഥാർത്ഥ്യമാണ് നമ്മളത് കണ്ടിട്ടില്ലെങ്കിലും അന്ന് എനിക്ക് എന്ത് കിട്ടും എന്ന മിഥ്യയായ ധാരണയോടുകൂടി കിട്ടിയെങ്കിലായി ഒരു ഭാഗ്യക്കുറി നറുക്കെടുക്കുമ്പോൾ തോ എടുക്കുന്ന മനസ്ഥിതിയല്ല ഉണ്ടാവേണ്ടത് ഇങ്ങനെ പ്രശ്നം ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് എന്ത് കിട്ടും എന്നെ നമുക്കിവിടെ വെച്ച് തീരുമാനിക്കാം അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു അള്ളാഹുവിന് ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് ഇവിടെ കേട്ടിരുന്നത് എനിക്ക് പറയാനുള്ളത് ഖുർആാനുമായി നമ്മുടെ ബന്ധത്തെ പറ്റിയാണ് ഈ പറയുന്നതെല്ലാം ഇവിടെ കഴിഞ്ഞ ക്ലാസ്സുകളും ഇനി വരാനിരിക്കുന്ന ഒക്കെ തന്നെ അതിനൊക്കെ ആകത്തുക നമ്മുടെ പ്രമാണങ്ങളുമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ എത്രത്തോളം സമായോജനപ്പെടുത്തിയിട്ടുണ്ട് പെടുത്തേണ്ടതുണ്ട് എന്ന കാര്യമാണ് നമുക്കെല്ലാം അറിയാം പക്ഷേ അറിയേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്കറിഞ്ഞുകൂടാ എന്നതൊരു വസ്തുതയാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അനാട്ടമി അറിയാതെ അല്ലെങ്കിൽ പാത്തോളജി അറിയാതെ ഞാനൊരു ഡോക്ടറാണ് എന്ന് പറയാറില്ല ഒരു ജേണലിസ്റ്റ് അയാൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയെ പറ്റി അല്ലെങ്കിൽ പ്രിൻ്റിംഗ് മീഡിയയെ പറ്റിയുള്ള വ്യക്തമായ ധാരണയില്ലാതെ അയാൾക്കൊരു കൃത്യമായ ജേണലിസ്റ്റ് ആവാൻ സാധ്യമല്ല ഇതൊക്കെ നമ്മൾക്കൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മദർ കോഡും അതുപോലെ തന്നെ സി പി യും എന്തെന്നറിയാത്ത ഒരു ഐ ടി കാരനെ നമ്മളാരും കണ്ടിട്ടില്ല പക്ഷെ ഖുർആാനിലുള്ളത് എന്താണെന്നറിയാത്ത മുസ്ലിമിനെ നമ്മൾ ധാരാളമായി കാണുന്നു ഇവിടെയാണ് നമ്മുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിൻ്റെ രക്ഷക്കോ അല്ലെങ്കിൽ അതിൻ്റെ നന്മക്കോ അതിൻ്റെ പച്ചപ്പിനോ വേണ്ടി നമ്മളെല്ലാം പഠിച്ചുണ്ടാക്കുന്നുണ്ട് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എത്ര പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറുമാണ് പക്ഷേ നമ്മുടെ പരലോക ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് അള്ളാഹു കബറിൽ വെച്ച് നമ്മളോട് ചോദിക്കുക ആ ചോദ്യത്തിൻ്റെ ചോദ്യവും ഉത്തരവും നമുക്ക് അള്ളാഹു നേരത്തെ തന്നെ തന്നിട്ടുണ്ട് ചോദ്യപേപ്പർ മാത്രമല്ല ൻസർ ഷീറ്റും അതുപോലെ തന്നെ ആൻസർ കീയും നമ്മുടെ കയ്യിൽ അള്ളാഹു തന്നിട്ടുണ്ട് ജീവിതം ഒരു പരീക്ഷണമാണെങ്കിലും ആ പരീക്ഷണത്തിൽ എങ്ങനെ ജയിക്കും എന്നതിനെ പറ്റി കൃത്യമായ മാർഗനിർദ്ദേശം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് നമ്മളത് ഭൗതിക ജീവിതത്തിൽ നമ്മളൊരു പരീക്ഷയെ അഭിമുഖീകരിക്കുമ്പോൾ അറിയാത്ത ചോദ്യം ഏത് ഭാഗത്തിൽ നിന്ന് എങ്ങനെ വരും ചോദ്യത്തിൻ്റെ ദിശ എന്തായിരിക്കും എന്നുപോലും അറിയാത്ത ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ആരെന്ത് എങ്ങനെ ചോദിച്ചാലും മറുപടി പറയാൻ നാം പുസ്തകങ്ങൾ പരതി നെറ്റ് പരതി തയ്യാറാക്കി വെക്കും ഉത്തരം പരലോകത്തേക്ക് വേണ്ടി നമ്മൾ നമ്മളെന്ത് ഉത്തരമാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഇവിടെയാണ് നമ്മളൊരു ഇരട്ടത്താപ്പ് ഒരു ഭാഗ്യക്കുറിക്കാരൻ്റെ അടുത്ത് ചെന്ന് ഒരു നറുക്കെടുക്കുന്ന പോലെ കിട്ടിയെങ്കിലായി പോയെങ്കിൽ പത്ത് റുപ്പിക എന്ന നിലപാട് അല്ലെങ്കിൽ നൂറ് റുപ്പിക എന്ന നിലപാടാണ് ധീനൻ്റെ കാര്യത്തിൽ പൊതുവെ വിശ്വാസികൾക്കുള്ളത്